ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം നേരുമംഗലം കാട്ടിക്കുട്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് കൈയൊക്കെ പുറത്തേക്കിട്ട് വൈബായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം അച്ഛനുണ്ട് ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഗൈസ് അങ്ങനെ അത്യാവശ്യം നമ്മുടെ ജില്ലകളെല്ലാം കവർ ചെയ്ത് നമ്മുടെ സ്വന്തം ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോഴത്തേക്കും ആലപ്പുഴ ജില്ലയുടെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് കിടുക്ക വൈബ് തന്നെ ഗൈസ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ രണ്ട് സൈഡിലായിട്ട് നല്ല കിടിലനായിട്ടുള്ള സ്പോട്ടുകൾ അവിടെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറി ഇങ്ങനെ കിടക്കുകയാണ് ഇതുപോലെ വെള്ളപ്പൊക്ക കൃഷി സ്ഥലങ്ങളിലാണോ വെള്ളം കയറി കിടക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വഴി വരുന്നത് ഗൈസ് അപ്പം നോക്കി കഴിയുമ്പോൾ രണ്ട് സൈഡിലും പുഴ പോലത്തെ പുഴയല്ല രണ്ട് സൈഡിലൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു സ്ഥലം ഇതുപോലത്തെ രണ്ട് ഏരിയകളും ഇതുപോലെ തന്നെ നല്ല വൈബാണ് കാണാനായിട്ട് അപ്പം നമുക്ക് ഇച്ചിരി വെയിലുള്ള ടൈമിലൊക്കെയാണ് നമ്മൾ വരുന്നത് ഇപ്പം തന്നെ കിടലും വൈബാണ് അപ്പം ഇച്ചിരി വെയിലൊക്കെ ഉള്ളൊരു ടൈമിലാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത് നല്ല കിണ്ണം കാച്ചി വൈബ് കിട്ടിയാൽ ഗൈസ് അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമുക്കിങ്ങനെ പോയി 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 ഈ സ്ഥലം തീർന്നു പോകുമോ എന്നുള്ള പേടി തന്നെ വന്നുപോയി അപ്പം അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വണ്ടി ചവിട്ടി നിർത്തി രണ്ട് ഫോട്ടോയൊക്കെ എടുക്കാം എന്നുള്ളൊരു വൈബിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പം അങ്ങനെ പോയി പോയി നമ്മളൊരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങൾ നോക്കി നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ് അപ്പം ഇപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് പാടമാണ് ഒരു സൈഡിൽ പാടം പക്ഷേ ഈ പാടത്തിൻ്റെ മുകളിലൂടെയും വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് ഈ നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ളത് അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നിർത്തണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ഒതുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടില്ല ഗൈസ് ഒതുക്കിയിട്ടുള്ള നമുക്ക് നല്ല മൂന്നാല് ഫോട്ടോസൊക്കെ എടുത്ത് വൈബായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ നമ്മൾ വലിയ മെണ കാണിച്ച് വണ്ടി ഓടിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇതൊരു ചെറിയ വഴിയാണ് ഇതുകൂടെ വലിയ സ്പീഡിലൊക്കെ ഓടിച്ച് അവിടുത്തെ നാട്ടുകാരെല്ലാം പിടിച്ചിട്ട് എടുത്തിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പണിയുണ്ടും അതുകൊണ്ട് നമ്മൾ വയ്യാണ് ദിവസം അത്യാവശ്യം വൈകി പോയിട്ടുണ്ട് നമ്മളെ കൊണ്ട് അറിയാതെ തന്നെ നമ്മൾ ഇച്ചിരി സ്പീഡെടുത്ത് പോകുന്ന രീതിയിലുള്ള റോഡാണ് നമുക്കിവിടെ ഉള്ളത് കാരണം നല്ല റോഡ് അടിപൊളി റോഡാണ് നമുക്ക് ഇത്തിരി ഒരു ഈച്ച കീച്ച പോലും അതിനകത്തൊന്നും തെറ്റു പറയാനില്ല കാര്യം നല്ല കിണങ്കാച്ചി വഴിയാണ് നമുക്ക് നല്ല സൂപ്പറായിട്ട് അടിച്ചു കയറി പോകാൻ പറ്റും അപ്പം ഇന്നത്തെ ദിവസത്തെ വെയിൽ എന്ന് പറയുന്നത് ഇതേക്കാണെന്ന് ഗൈസ് അപ്പം നമ്മൾ ഒടുവിൽ നമ്മളൊരു സ്ഥലത്ത് വന്ന് നമ്മൾ ഒതുക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു കിടക്കം പ്ലേസാണ് എനിക്ക് തോന്നി അപ്പം ഇനി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലേസ് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭയമുള്ളതിനാൽ നമ്മളിവിടെ നൈസായിട്ട് വണ്ടി ചവിട്ടി വണ്ടി ചവിട്ടിയ ശേഷം നമ്മളിങ്ങനെ ഒരു വല്യപ്പനായിട്ടുള്ളിൽ കൂടെ വണ്ടിയായിട്ട് പോകുന്നുണ്ട് അതായത് അവരുടെ വണ്ടിയായ വള്ളമായിട്ട് പോകുന്നുണ്ട് ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ നോക്കി നോക്കിയിരിക്കവേ ഒരുപാട് കെ എസ് ആർ ടി സി വണ്ടികൾ ഈ പോകുന്ന കണ്ടല്ലോ ഒരു കെ എസ് ആർ ടി സി വണ്ടികൾ അതിമനോഹരമായി ഇത് കൂടെ യാത്ര ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇവിടെ ഉള്ളവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണെങ്കിലും പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതൊരു അടിപൊളി അനുഭവം തന്നെ സമ്മാനിക്കുന്നൊരു സ്ഥലമാണ് നിങ്ങളത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഒരു കെ എസ് ആർ ടി സി കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത കെ എസ് ആർ ടി സി വരുന്നൊരു കാഴ്ചയാണ് ഇത് ഒരെണ്ണം പോയി അതിൻ്റെ പുറകെ തന്നെ അടുത്ത് പോകുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നുള്ള കാഴ്ച അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മുടെ പൈറോ എടുത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി റിവേഴ്സൊക്കെ ഇട്ട് റെഡിയാക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ പൈറോ എടുത്ത് നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോകണം അതിനായിട്ട് നമ്മൾ നൈസ് മൂവ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇനി നമ്മൾ പോകുന്ന വഴിക്ക് തണ്ണീർമുക്കം ബണ്ട് വരുന്നുണ്ട് അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ നമ്മൾ ഏതായാലും വണ്ടി കയറി നമ്മൾ ആ പിന്നെയും അടിപൊളിയായിട്ട് അടുത്ത റൈഡ് പിടിച്ചു തുടങ്ങി ഗൈസ് ഗൈസ് ഇതാണ് നമ്മുടെ സ്വന്തം തണ്ണീർമുക്കം ബ്രിഡ്ജ് തണ്ണീർമുക്കം പാലം തണ്ണീർമുക്കം പാലം എന്ന് കേട്ടിട്ടുള്ളവർ ഇപ്പോൾ കണ്ടോളൂ നല്ല കിടിലൻ വൈബുള്ള സ്ഥലമാണ് ഈ പറയുന്ന തണ്ണീർമുക്കം ബ്രിഡ്ജ് ഗൈസ് അതിൻ്റെ സൈഡിൽ കൂടെ എന്തൊക്കെയോ അറേഞ്ച്മെൻറ്റ്സ് പോകുന്നുണ്ട് ഷട്ടറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ ഷട്ടറായിരിക്കാം പിന്നെ ഇതിവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മച്ചവരെ ഇതേ കാണുന്നൊരു ഏരിയ കണ്ടോ അതായത് ഇതേ കാണുന്നൊരു ഏരിയ ഈ ഏരിയയിൽ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും അങ്ങപ്പുറം എല്ലാം കടൽ മാലകൾ കടൽത്തിരകൾ ഇത് ഏകദേശം ജില്ല വരുന്നത് ആലപ്പുഴ ജില്ലയല്ലേ ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലമാണ് ഈ പറയുന്നത് തണ്ണീർമുക്കം ബ്രിഡ്ജ് എന്ന് പറയുന്നത് കിടിലൻ സ്ഥലമാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇത് കൂടെ പോവുകയാണെങ്കിൽ ഈ ബ്രിഡ്ജ് കാണുമ്പോൾ ഇത് തണ്ണീർമുക്കം ബ്രിഡ്ജാണെന്നും ഇതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഏരിയ ഒരു വൈബൻ ഏരിയ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഗൈസ് ഏതായാലും നമ്മളിവിടെ വന്ന് സ്ഥിതിക്കുക നമുക്കിവിടെ ഒന്ന് ഇറങ്ങി നോക്കാം ഏകദേശം സമയം 6:00 ആയിട്ടുണ്ട് മച്ചാൻ വരെ
സമയത്തുള്ള വൈബ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഐസ്ക്രീം വണ്ടികളും കുറെ പിള്ളേരും വെജിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് തണ്ണീർമുക്കത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെ പറ്റി ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം ഗൈസ്. ഇവിടെ നമുക്ക് വരുന്നത് രണ്ട് പാലാണ് ഗൈസ്, രണ്ട് വലിയ പാലങ്ങൾ വരുന്നുണ്ട്. ഓർണാദും ഓർണമീതുമാണ് ഗൈസ്. ഇതാണ് വലിയ പാലം ഗൈസ്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഒരു മൂന്നാല് മരങ്ങൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ഒരു മൂന്നാല് മരങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബൈക്കും റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. കുറേ പേര് ഫോട്ടോ എടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പയറ് ഇവിടെ സൈഡിൽ ഒരു കിടപ്പുണ്ട്. അച്ചായൻ നൈസായിട്ട് രണ്ട് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഐസ്ക്രീം നമ്മൾ കഴിക്കാൻ പോകും ഗൈസ്. പിന്നെ വേറെ വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ മരങ്ങൾ, ഇതുണ്ട്. ഇതുപോലെ തണൽ വേണ്ട, തണലിന് വേണ്ടിയിട്ട് ഇവിടെ മൂന്നാല് മരങ്ങൾ നിൽപ്പുണ്ട് ഗൈസ്. ഇതാണ് ഇവിടെ ആകെ ഉള്ളത് മരങ്ങളെന്ന് പറയുന്നത്. കാരണം വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തടയാനായിട്ട് നല്ല വെയിലായിരിക്കും ഇവിടെയൊക്കെ പകൽ സമയങ്ങളിൽ. സോ അതുകൂടാണ്ട് ഇവിടെ ഒരു ബോട്ടിങ്ങിൻ്റെ സൗകര്യം ഉണ്ട് ഗൈസ്. അതൊക്കെയാണ് ഇവിടെ വരുന്ന അടിപൊളി സംഭവങ്ങൾ ഗൈസ്. അപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കാം. അതുകൂടാണ്ട് ഈ തണ്ണിമുഖം പണ്ണിനെ പറ്റി കൂടുതൽ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല ഗൈസ്. കാരണം ഇവിടുത്തെ ഒരു വൈബ് വരുന്നത് തന്നെ കിടിലും വൈബായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് നേരം നൈസായിട്ട് തണ്ണീർമുഖത്ത് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പൈറോയും എടുത്ത് നമ്മൾ നേരെ നമ്മുടെ ഇടുക്കിക്ക് തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കയറിയിരുന്നു ഫുഡ് അടിക്കണം. അപ്പോൾ ഇത് കയറുന്നത് ചെറിയൊരു മിനി വ്ലോഗായിട്ട് നമ്മൾ ചെയ്തതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ഗൈസ്.